സമീപകാലത്ത് കുറച്ച് വർഷങ്ങളായി ഭൂമിയിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. അതിലൊന്നാണ് 2018 നമ്മുടെ കേരളത്തിലുണ്ടായ മഹാപ്രളയം. നമ്മളതിനെ ശാസ്ത്രീയമായതും അല്ലാത്തതുമായ കുറേ കാരണങ്ങളൊക്കെ കണ്ടെത്തി. പക്ഷേ ആ ഒരൊറ്റ വർഷം കൊണ്ട് എല്ലാം അടങ്ങുമെന്ന് കരുതിയ നമുക്ക് തെറ്റി. ഒരു പരമ്പര പോലെ തന്നെ 2019 2020 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വീണ്ടും ഈ പ്രളയം ആവർത്തിച്ചു. ഇപ്പോൾ 2021 യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന എന്നിവിടങ്ങളിലൊക്കെ ഇപ്പോൾ റെക്കോർഡ് മഴയും പ്രളയവുമാണ്. ചൈനയിലൊക്കെ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു മഹാപ്രളയം ഉണ്ടാവുന്നത്. കേരളത്തിൽ എന്തായാലും ഈ വർഷമെങ്കിലും ഒരു തനി ആവർത്തനം ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെ ആശ്വസിക്കാൻ പറ്റുന്ന വാർത്തകളല്ല പുറത്തു വരുന്നത്, കുറച്ച് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ നാസ പറഞ്ഞ കാര്യം ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ഈ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടാവുന്നതാണെന്നല്ലേ പറയാറ്. അല്ലെങ്കിൽ ഓസോൺ പാളിയിലുണ്ടായ വിള്ളൽ, ഇതൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷേ നാസയുടെ പുതിയ റിപ്പോർട്ടിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രളയം അങ്ങനെയൊന്നും നമ്മളെ വിട്ടു പോവില്ല. നമ്മളിനി കാണാനിരിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയങ്ങളാണ്. അത് സംഭവിക്കാൻ അധികം സമയം വേണ്ട, വെറും 8-9 വർഷങ്ങൾക്കിടയിൽ അത് സംഭവിക്കും. മനുഷ്യനെ അത് ഒരിക്കലും തടയാനും കഴിയില്ല. ചന്ദ്രനിൽ നടക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ പ്രളയത്തിന് കാരണമാകുന്നത്. നമുക്കറിയാം, ചന്ദ്രൻ ഭൂമിയിലേക്ക് ആകർഷിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വേലിയേറ്റവും വേലിയിറക്കവും. പക്ഷെ 2030 പകുതിയോടെ ചന്ദ്രന് സംഭവിക്കുന്ന ഒരു പ്രത്യേക ചലനം ലോകത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ 2-3 ഇരട്ടിയിലാവും വേലിയേറ്റം ഉണ്ടാക്കുക. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തെ പല ഭാഗങ്ങളിൽ കടൽ കരയിലേക്ക് കയറാൻ ഇടയാവും. അതോടൊപ്പം ശക്തമായ മഴയും കാറ്റും കൂടെ ഉണ്ടാകും. നാസ പ്രവചിക്കുന്ന ഈ കാര്യങ്ങൾ സംഭവിച്ചാൽ ഭൂമിയിൽ ആൾനാശവും സാമ്പത്തിക പ്രതിസന്ധികളും വർദ്ധിക്കും. 2030 ഈ പ്രളയം 18 കൂടുതൽ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. തുടർച്ചയായി ഉണ്ടാവുന്ന പ്രളയമല്ല, ഇടവിട്ടുള്ള പ്രളയങ്ങളാവും ഉണ്ടാവുക. US ഇതുവരെ കാണാത്ത പ്രളയം നാസ പ്രവചിക്കുന്നുണ്ട്. US അടുത്തിടെയുണ്ടായ പ്രളയങ്ങളുടെ എല്ലാം കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ സമുദ്രനിരപ്പിനെ ബാധിക്കുന്ന ചന്ദ്രൻ ഭൂമിയിൽ പ്രളയമുണ്ടാക്കുമെന്ന പഠനം ഇതാദ്യമായാണ്. ചന്ദ്രന്റെ ആകർഷണം കൊണ്ടുണ്ടാകുന്ന പ്രളയങ്ങൾ ഭയങ്കര ശല്യക്കാരനാണെന്നാണ് നാസ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ചന്ദ്രനിലെ മാറ്റങ്ങൾ കൂടി ബാധിക്കുന്നതോടെ ഭൂമിയിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമുദ്രനിരപ്പിലോട് ചേർന്ന് ഉയരം കുറഞ്ഞ മേഖലകളിലാണ് ഇത്തരം പ്രളയങ്ങൾ ഉണ്ടാകുകയെന്നും വരും കാലങ്ങളിൽ ഇത്തരം പ്രളയങ്ങൾ വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലവും സമുദ്രനിരപ്പിലുണ്ടാകുന്ന വർധനവും കാലാവസ്ഥാ വ്യതിയാനവും കൂടി ചേരുമ്പോൾ ലോകത്ത് എല്ലായിടത്തും തീരമേഖലകളിൽ പ്രളയം വലിയ നാശം വിതയ്ക്കുമെന്നും US സ്പേസ് ഏജൻസി വ്യക്തമാക്കി. ഇനി വരുന്ന കാലം നമുക്ക് അത്ര ആശ്വസിക്കാൻ കഴിയുന്നതല്ലെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്. എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യജീവന് ഭീഷണിയാവാതിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.